എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്താ ഇന്ന് കുറച്ച് മട്ടൻ വാങ്ങിച്ചു, 1 കിലോ മട്ടൻ. അപ്പൊ അത് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് സംഭവങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാൻ പോകുന്നത്. കാരണം ഞാൻ എപ്പോഴും എന്തെങ്കിലും ഐറ്റംസുമായിട്ട് വരുന്നത് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. കാരണം എനിക്ക് ഈ ഫുൾ ടൈം അടുക്കളയിൽ കിടന്ന് എപ്പോഴും ഇങ്ങനെ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനോട് താല്പര്യമാവും. അപ്പോൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് എല്ലാം ആക്കി വയ്ക്കണം എന്നുള്ളൊരു ഇതായതുകൊണ്ട് ഞാൻ എൻ്റെതായ കുറേ കുറുക്ക് വഴികളൊക്കെ ഓരോ പാചകത്തിലൊക്കെ ഞാൻ പരീക്ഷിക്കാറുണ്ട്. അപ്പോൾ അങ്ങനൊരു പരീക്ഷിച്ച് വിജയിച്ച ഒരു മട്ടൻ കറിയാണ് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, കണ്ട 1 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി ഞാൻ വെള്ളം പോകാൻ വേണ്ടി ഇതാ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴുകിയതാണ്, കാരണം ഇതിൻ്റെ അകത്തൊരു മട്ടൻ്റെ ഒരു പ്രത്യേക ഒരു മണമുണ്ട്, അത് ചിലപ്പോൾ നമുക്ക് പിടിക്കത്തില്ല. അപ്പോൾ അത് തന്നെ മഞ്ഞപ്പൊടിയിലൊക്കെ ഇട്ട് കുറേ നേരം വെച്ചതിന് ശേഷം കഴുകി വെള്ളം പോകാൻ വെച്ചിരിക്കുന്നു. പിന്നെ 1 തക്കാളി, 4 പച്ചമുളക്, അതുകൊണ്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇനി സവാള ചേർക്കത്തില്ല, ചെറിയ ഉള്ളി. കാരണം ചെറിയ ഉള്ളി മുഴുവനോടെ വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. ഈ ബാക്കി മസാലപ്പൊടിയൊക്കെ ഞാനിത് മിക്സ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇപ്പം അടുത്ത പ്രിപ്പറേഷനിലേക്ക് പോകുമ്പോൾ കാണിച്ചു തരാം മസാലയൊക്കെ എന്താ ചേർക്കേണ്ടത്. അപ്പോൾ ഇതാണ്ട് നമ്മൾ അടുത്തതായി ഒരു ചട്ടി കഴുകി വൃത്തിയാക്കി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം ചെറിയ ഉള്ളി, ഞാൻ എന്താ ഒന്ന് വലിയ ഉള്ളി, ചെറിയ ഉള്ളി തന്നെ, അതൊരു വലിയ വലിയ ഉള്ളി ആയതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് നടുക്കൂടെ മുറിച്ചിട്ടിരിക്കുക, കണ്ടോ ചെറുതായിട്ടൊന്ന് മുറിച്ചു. അതിനെ നമ്മൾ ആദ്യം ചട്ടിയിലേക്ക് ഇടുന്നു. ഇന്ന് ഷൂട്ട് ചെയ്ത് തരാൻ ആരുമില്ല, ഞാൻ തനിയാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ചെറിയൊരു ക്യാമറ ടെക്നിക്കൽ പ്രോബ്ലം വന്നാലും എന്നോട് ക്ഷമിക്കുക. അത് കഴിഞ്ഞ് തക്കാളിയും പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചത് നമ്മൾ അതിലേക്ക് ഇടുന്നു, കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ ചട്ടിയിലത് ഇങ്ങനെ കിടക്കുന്നതാണ്. അടുത്തത് നമ്മുടേതാണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് അതിനെയും ചട്ടിയിലേക്ക് ഇടുന്നു. കംപ്ലീറ്റ് എല്ലാം ഇട്ടു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില. കറിവേപ്പില ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ ദാണ്ട് ഞാൻ ഇത്ര ഒരു പിടി എടുത്തിട്ടുണ്ട്. കറിവേപ്പില എത്ര കഴിക്കുന്നോ നല്ലതാണ്, മുടിക്കും ഒക്കെ കണ്ണിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇട്ടു. ഇനി ഇതിലേക്ക് നമ്മളുടെ മെയിൻ മസാലകളെല്ലാം ഇടാൻ പോവാണ്. ഓക്കെ, ദാ ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇത്രയും ആ ചട്ടിയിലേക്ക് ഇട്ടു. ഇനി അടുത്തതായി ഞാൻ അതിലേക്ക് ഇടാൻ പോകുന്നത് മറ്റൊന്നുമല്ല നല്ല കാശ്മീരി ചില്ലി പൗഡർ. എരി കുറവാണ് ഞങ്ങൾക്കിവിടെ, പൊതുവേ എരി കുറവായതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. പിരിയൻ മുളക് എന്ന് പറയും, ഒരു 4 ചെറിയ സ്പൂൺ ഉണ്ടല്ലോ, ഇതാ ചെറിയ സ്പൂൺ അതിട്ടു. അത് കഴിഞ്ഞ് അടുത്തതായി 1 ചെറിയ സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടു. അടുത്തതായി ഇടാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 4 ടേബിൾ സ്പൂൺ ഉണ്ടോ. ഇന്ന് ക്യാമറ വർക്ക് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട്, ഒരു കൈകൊണ്ട് ക്യാമറ പിടിച്ചുകൊണ്ട് ഞാൻ ഈ സാഹസം കാണിക്കുന്നത്. എന്നാലും നിങ്ങൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുമെന്ന് കരുതുന്നു. അടുത്തതായി മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി കുറച്ച്. ഓൾറെഡി ഞാൻ പിന്നെ മട്ടൻ കഴുകിയത് മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ടാണ് കഴുകിയത്. ഇതിലേക്ക് 1-2 സ്പൂൺ ഗരം മസാല. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഗരം മസാല എന്ന് പറഞ്ഞാൽ ലോകത്ത് എന്തൊക്കെ മസാല കൂട്ടുകളുണ്ടോ അതെല്ലാം കൂടെ ഒരുമിച്ച് പൊടിച്ച സാധനമാണ്, ഭയങ്കര മണമാണ്. ഇതങ്ങോട്ട് ഇട്ട് ഒരു നുള്ളിട്ടാൽ തന്നെ ഭയങ്കരമാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കറിക്കൊക്കെ ഞാനൊരു പൊടിയേ ഇടാറുള്ളൂ, മട്ടനായതുകൊണ്ട് ഇത്തിരി കൂടുതൽ ഇട്ടു. ഇനി ഇതിൽ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല, ഇപ്പോൾ ഓൾറെഡി നല്ല കറക്റ്റ് മട്ടനുള്ള മസാല ഞാൻ ഇട്ട് കഴിഞ്ഞു, ഉണ്ടെങ്കിൽ ഇത്തിരി മട്ടൻ മസാലപ്പൊടി നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ അത് ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ 1 സ്പൂൺ അതും കൂടെ ഇടാമെന്ന് വിചാരിച്ചു, ഒരു എക്സ്ട്രാ
ഒരു ഇത് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിടുകയാണ്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇതില്ലാതാണ് സാധാരണ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തൽക്കാലം ഇതിലേക്ക് ഞാൻ എന്താ ഇച്ചിരി കണ്ടല്ലോ ഒരു സ്പൂണിൻ്റെ പകുതിയേ ഉള്ളൂ, അതും കൂടെ ഇട്ടു. ഇത്രയും മസാലയാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ കൈവച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. ഓക്കെ, എൻ്റെ കൈ തന്നെയാണ്, മറ്റാരുടെ കൈകളുമില്ല, എൻ്റെ കൈ തന്നെയാണ്. നന്നായിട്ട് ആ ചെറിയ ഉള്ളിയും ആ കറിവേപ്പിലയും ആ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം കൂടെ ഇട്ട് പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, തവിയെക്കാട്ടിയും എന്തിനെക്കാട്ടിയും നമ്മുടെ കൈ തന്നെയാണ് എല്ലാത്തിനും നല്ലൊരു മാജിക്. ആ കൈ കൊണ്ടാണ് എവിടെ പിടിപ്പിക്കുമ്പോൾ കിട്ടുന്ന രുചിയും അത് തവി വെച്ച് നമ്മൾ ഇളക്കിയാലൊന്നും കിട്ടത്തില്ല. എത്ര മനോഹരമായ ആചാരം എന്ന് പറഞ്ഞ കണക്ക് കണ്ടോ, എത്ര മനോഹരമായി കിടക്കുന്നു എൻ്റെ മട്ടൻ മസാല. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഓക്കെ, ഓക്കെ, കണ്ടോ 2 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു. ഭംഗിയായിരിക്കുന്ന മട്ടനെടുത്ത് നമുക്ക് ഈ ചട്ടിയിലേക്ക് നമ്മുടെ മട്ടൻ മസാലക്കൂട്ടിലേക്ക് ഇടാം. അപ്പോൾ ദാ ഇതിനെ നമ്മൾ നമ്മുടെ മട്ടൻ മസാലയായിട്ട് യോജിപ്പിക്കുന്നു. ആ വെളിച്ചെണ്ണയും നമ്മളിട്ട മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കൂടെ ചേർന്ന് ഇതാണ്ട് അങ്ങോട്ട് യോജിപ്പിക്കണം. കുറച്ചുകൂടെ ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട്. ഞാൻ ഒരു കാര്യം മറന്നുപോയി, ഉപ്പിടാൻ. എന്താ ഉപ്പിതായിട്ട് ക്യാമറ ഇടത്തെ കൈ കൊണ്ട് പിടിച്ച് വലത്തെ കൈ കൊണ്ട് ഇത്രയും സാഹസങ്ങൾ കാണിക്കുമ്പോൾ ചിലപ്പോൾ ചിലതൊക്കെ അങ്ങ് മറന്നുപോകും. സോറി, ഇതാണ്ട് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഉപ്പും കൂടെ ഇട്ടാൽ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. അടുത്തതായി ഇതിനെ ഒരു 15 മിനിറ്റ്, 10 മിനിറ്റ് ആയാലും കുഴപ്പമില്ല, ഒരു 15 എനിക്കിപ്പോൾ സമയമുണ്ട്. ഇന്ന് ഇനി വേറെ വലിയ തിരക്കൊന്നുമില്ല, ബാക്കി ജോലിയൊക്കെ എനിക്ക് അടുക്കളയിൽ കഴിഞ്ഞു. അപ്പോൾ ഒരു 15 മിനിറ്റ് ഇതിനെ ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ മസാലയും വെളിച്ചെണ്ണ എല്ലാം കൂടെ മട്ടനിലൊന്ന് നന്നായിട്ട് പിടിക്കട്ടെ നമുക്കൊന്ന്. അപ്പോൾ മാക്സിമം എനിക്കൊന്ന് അരമണിക്കൂറോളം വെച്ചാൽ നല്ലതാണ് കേട്ടോ. അരമണിക്കൂർ നമ്മൾ പുറത്തിങ്ങനെ മസാലയൊക്കെ തിരുമ്മി പിടിപ്പിച്ച് നമ്മൾ അരമണിക്കൂറൊന്ന് വെച്ചതിന് ശേഷം നമ്മൾ കറി വെച്ചാൽ കുറച്ചുകൂടെ നന്നാവും, അത്രയും കൂടെ മട്ടനിലെ മസാല പിടിക്കും. പക്ഷേ ഞാനിപ്പം 15 മിനിറ്റ് ഇതിനെ അങ്ങോട്ട് അടച്ച് ഫ്രിഡ്ജിലോട്ടങ്ങ് വയ്ക്കും, ഫ്രിഡ്ജിലോട്ട് വയ്ക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് പിടിച്ചോളും. ഓക്കെ, അപ്പം വേണ്ട, ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് സമയം അടുക്കളയിൽ കിടന്നിങ്ങനെ കളിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്നല്ല. അപ്പോൾ ഒരു 15 മിനിറ്റ്സ് നമുക്കിതിനെ ഒന്ന് അടച്ച് വയ്ക്കാം. ഞാനെടുത്ത് ഇതിനെ ഇങ്ങനെ അടച്ച് ഇതിനെ എടുത്തൊന്ന് ഫ്രിഡ്ജിലേക്ക്. അപ്പോൾ 15 മിനിറ്റ് റെസ്റ്റ് കഴിഞ്ഞു, നമുക്ക് നമ്മുടെ മട്ടനെ ഒന്ന് നോക്കാം. ആ ഉണ്ടോ, മസാലയൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട് നന്നായിട്ടേ. അപ്പോൾ ഇതിനെ നമുക്കിനി നമ്മുടെ കുക്ക് ചെയ്യുന്ന കുക്കറിലേക്ക് മാറ്റാം. ഓക്കെ, സഹോദരങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ സാഹസം ചെയ്യുന്നത്. അപ്പോൾ നമ്മളതണ്ടേ മസാല ഫുൾ അടിച്ച് ഇനി ഈ ഈ ചട്ടി ഒന്ന് കഴുകി നമുക്കേ കുറച്ച് വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിക്കാം. ഓക്കെ, എന്താ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച ആ വെള്ളവും നമ്മുടെ ഈ ചട്ടിയിൽ ആ മസാലയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ വെള്ളം കംപ്ലീറ്റ് ഒഴിച്ചു. ഒരു 4 വിസിൽ മതി, മട്ടനെ പെട്ടെന്ന് വേവുമല്ലോ. 4-5 വിസിൽ മതി, ഒരു 5 വിസിൽ ആയിക്കോട്ടെ. 5 വിസിൽ അടിച്ചിട്ട് നമ്മളങ്ങ് ഓഫ് ചെയ്ത് വെക്കണം. ഫുൾ ഇതിൻ്റെ ആവി പോയതിന് ശേഷമേ തുറക്കാവൂ. ആവി പോവാതെ തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ മസാലയുടെ ആ മണമൊക്കെ അങ്ങ് പുറത്തു പോയാൽ പിന്നെ അത് കൊള്ളില്ല. അതുകൊണ്ട് ഫുൾ നമ്മുടെ കുക്കർ തണുത്തതിന് ശേഷം മാത്രമേ. ഒരു കൈ വെച്ചേ ഇളക്കുമ്പോൾ ഉള്ളൊരു പാട് കണ്ടോ. ഒരു സെക്കൻഡ് ഞാൻ ക്യാമറയും താത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കട്ടെ. അങ്ങനെ നന്നായിട്ട് ഇളക്കി. ഇനി നിങ്ങളോട് പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരോടുമായിട്ട് ഈ കുക്കറിൻ്റെ അടപ്പ് നമ്മൾ എപ്പോൾ കുക്കർ ഉപയോഗിക്കുമ്പോഴും ഈ അടപ്പെടുത്ത് ഈ നമ്മൾ ഈ വിസിലിടുന്ന ഹോളില്ലേ അതിലേക്കൊന്ന് ഊതണം. ഫ്രണ്ടും ബാക്കും അതൊന്ന് ഊതിയിട്ട് വേണം നമ്മൾ
കുക്കറിലടയ്ക്കാൻ. അതുപോലെ വിസിൽ വന്ന് ഊതണം, കാരണം ഇതിനകത്ത് എന്തെങ്കിലും കയറി അടഞ്ഞിരിപ്പുണ്ടെങ്കിൽ അവസാനം പണിയിട്ട്. അങ്ങനെയാണ് ഈ കുക്കർ ഉപയോഗിച്ച് ഈ അപകടം ഉണ്ടാവുന്നേക്കെ. അതുകൊണ്ട് അങ്ങനെ നമ്മൾ അടുപ്പിലേക്ക് നമ്മുടെ മട്ടൻ അങ്ങോട്ട് വെച്ചു. ഒരു അഞ്ച് വിസിൽ, അഞ്ച് വിസിലാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അതോടെ നമ്മുടെ മട്ടൻ കറി റെഡിയാണ്. തണുത്ത് കഴിഞ്ഞ് മാത്രമേ കുക്കർ ഓപ്പൺ ചെയ്യാവൂ. അപ്പോ നമ്മുടെ കുക്കറൊക്കെ നല്ല തണുത്തു വിറങ്ങലിച്ചിരിക്കുന്നു. നമുക്ക് നമ്മുടെ കുക്കറങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. ഞാൻ പറഞ്ഞ ഫുൾ കുക്കറിൽ എപ്പോഴും നമ്മൾ എന്ത് വെച്ചാലും എൻ്റെ ആവി മുഴുവൻ പോയിട്ട് തുറക്കുമ്പോഴാണ് ആ കറിക്ക് ടേസ്റ്റ് ഉള്ളത്. പക്ഷെ ഞാനും ഈ പറയുന്ന തിരക്കൊക്കെ ഉള്ളപ്പം കുക്കർ അങ്ങോട്ട് എടുത്ത് പൈപ്പിൻ്റെ അടിയിലോട്ട് കാണിച്ച് ഇതിലോട്ട് വെള്ളം ഇങ്ങനെ വീഴുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചൂട് പോയിട്ട് അങ്ങനെയൊക്കെ ഞാൻ തുറക്കാറുണ്ട്. പക്ഷെ തിരക്കുള്ള സമയത്തേ അങ്ങനെ ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ ചെയ്യാറുള്ളൂ. കാരണം ആ ടേസ്റ്റ് പോകും കറിയുടെ. അങ്ങനെ ഓപ്പൺ ചെയ്താൽ ഇതിപ്പം നല്ല നല്ലതെന്ന് പറഞ്ഞാൽ കുറച്ച് അറിയുന്നു. അടിപൊളിയല്ലേ, കണ്ട? ഞാൻ ഒരു തുള്ളി എണ്ണയാണ് ഇതിലൊഴിച്ചത്, നിങ്ങൾ കണ്ടാണല്ലോ. ഒരു രണ്ട് ചെറിയ സ്പൂൺ, ഒരു സ്പൂൺ അത്രയും ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. നിങ്ങൾ കണ്ടേ അതാ ഉള്ളിയിൽ ഒഴിച്ചത്, വേറെ എണ്ണയൊന്നും ഞാൻ ഇതിൽ ഒഴിച്ചിട്ടില്ല. വളരെ പ്യുവറായ ഹെൽത്തി ആയ മക്കൾ കൂടിയാണ്. ഒത്തിരി എണ്ണ ഇതിനെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടുപ്പ് കത്തിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. ലേശം ഒരു അഞ്ച് മിനിറ്റ്, കാരണം നമ്മൾ കുക്കർ എന്ത് കറിയായാലും കുക്കറിൽ നിന്ന് ഓപ്പൺ ചെയ്ത് അങ്ങനെ എടുത്ത് ഉപയോഗിക്കുന്നതിനെക്കാട്ടും നല്ലത് ഒരു അഞ്ച് മിനിറ്റ് അടുപ്പിലും ഉരുളക്കിഴങ്ങ് കറിയായാലും കുക്കറിൽ വെച്ചാലും അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അടുപ്പിലൊന്നുകൂടെ ഒന്ന് വെച്ചിട്ടൊന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് അടുപ്പ് ഒന്നുകൂടെ കത്തിച്ച് നമ്മളിങ്ങനെ ഓപ്പൺ ആക്കിത്തന്നെ അങ്ങനെ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് ലെവലാക്കി എടുക്കാം. അപ്പോഴാണ് നമ്മുടെ മട്ടൻ കറി കുറച്ചുകൂടെ സൂപ്പറാവുന്നത്. ഇപ്പം നല്ല മണമൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാവർക്കും വിഷം തുടങ്ങി മട്ടൻ കറി ആയതുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വെയിറ്റ് ഉടനെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്നിരിക്കണം, കുറച്ച് കറിവേപ്പിലെല്ലാം കൂടെ ഞാൻ അതിലൊന്നിടാം. അപ്പോൾ നമ്മുടെ കറി കുറുകി. കുറച്ച് ഗ്രേവി വേണം ഇവിടെ ചോറിനെല്ലാവർക്കും, അതുകൊണ്ട് കുറച്ച് ഗ്രേവിയുണ്ട്. ഗ്രേവിയോടുകൂടി തന്നെ ഇച്ചിരി ലൂസായിട്ട് തന്നെ കറി എടുത്തേക്കുന്ന അതിലേക്ക് ഇതാണ്ട് കുറച്ച് കറിവേപ്പില കൂടി ഇടുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ മട്ടൻ കറി വളരെ ഈസിയായ മട്ടൻ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. വലിയ ബഹളങ്ങളില്ല, വഴറ്റലില്ല, വാട്ടലില്ല, ബഹളങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമ്മുടെ മട്ടൻ കറി റെഡിയായി. ഈ കറിയിൽ വേണമെങ്കിൽ നമ്മൾക്ക് എക്സ്ട്രാ ആയിട്ട് തേങ്ങാപ്പാൽ ചേർക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ വേറെ കുറച്ചുകൂടെ ഒരു കുറച്ചുകൂടെ തിക്നെസ്സും വരും, ടേസ്റ്റും കുറച്ചുകൂടെ വ്യത്യാസം. ഇങ്ങനെ ഇത് സൂപ്പറാണ്. തേങ്ങാപ്പാൽ കൂടെ ചേർത്താൽ അതിസൂപ്പറാവും. അപ്പോൾ അത് നമ്മുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ വേണമെങ്കിൽ ഒന്നും കൂടെ അലങ്കരിച്ചെടുക്കാം. വേണമെങ്കിൽ മല്ലിയില ചേർക്കാം. ഇപ്പോൾ ഞങ്ങളിവിടെ എന്തായാലും മട്ടൻ മല്ലിയില ചേർക്കാറില്ല, മട്ടൻ കുറുമ വയ്ക്കുമ്പോൾ മല്ലിയില ചേർക്കും. ഇതിപ്പോൾ മട്ടൻ കറിയല്ലേ, അപ്പോൾ അത് മല്ലിയില ചേർക്കത്തില്ല. അപ്പോൾ നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡിയായി. ഞാനിത് ആ പാത്രത്തിലോട്ട് എടുത്ത് ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ ഇവിടെ ഒരാൾ വിഷമെന്ന് നിൽക്കുകയാണ്, വേറെ ആരുമല്ല ആമി മോൾ. ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഇതാ വന്നിരുന്നിട്ട് അമ്മ വിഷക്കുന്നു വിഷക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ അത് ബൗളിലേക്ക് മാറ്റി ടേബിളിലോട്ട് കൊണ്ടുവച്ചിട്ട് ആമി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടെ. ഓക്കെ, അങ്ങനെ ആമിക്കുട്ടൻ തണ്ട മട്ടൻ കറി ആമിയുടെ ചൂട് ചോറിലേക്ക് ഒഴിച്ചു. എന്നിട്ട് തണ്ട ചോറ് പതുക്കെ അങ്ങോട്ട് കുഴക്കുകയാണ്. സോറി, ചൂട് ചോറല്ല, തണുത്ത ചോറാണ്. ചോറ് രാവിലെ വെച്ചതാണ്. അവിയൽ കപ്പ മട്ടൻ കറി ചോറ്, ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വിഭവം. ആമി തണ്ട മട്ടൻ കറി ഇങ്ങനെ ചോറിൽ കുഴച്ച് വായിലേക്ക് ഒരു ഉരുള വെച്ച് കഴിഞ്ഞു. ആമിക്കുട്ടൻ അമ്മയുടെ മട്ടൻ, അമ്മയുടെ മട്ടൻ കറി എങ്ങനെയുണ്ട് അത് പറ. സീരിയസ്ലി ആണോ? വളരെ ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയ മട്ടൻ കറിയാ. കൊള്ളാമല്ലേ? എണ്ണയൊക്കെ വളരെ കുറച്ചെന്ന് വെച്ചാൽ, എണ്ണ ഒഴിച്ചോ എന്ന് ചോദിച്ചാൽ ഒഴിച്ചു, ഒഴിച്ചില്ലേ എന്ന് ചോദിച്ചാൽ ഒഴിച്ചില്ല എന്ന പരുവത്തിലാണ് ഞാൻ എണ്ണ ഒഴിച്ചത്. കൊള്ളാമല്ലേ? ഹെൽത്തി ഹെൽത്തിയാണ്, ഹെൽത്തി മട്ടൻ കറിയാണ്. അപ്പോൾ അമ്മയുടെ സ്നേഹമുള്ള പ്രേക്ഷകരോട് അമ്മയുടെ മട്ടൻ കറിയെക്കുറിച്ച് രണ്ട് വാക്ക് പറയൂ. കളിയാക്കിയ പോലെ സീരിയസ് ആയിട്ട് ഇങ്ങോട്ട് നോക്കിപ്പോഴാണ് സത്യം. അപ്പൊ ഒരു ഹോട്ടല് തുടങ്ങാനുള്ളൊരു വകുപ്പൊക്കെ ഉണ്ടല്ലേ, അത്യാവശ്യം ജീവിക്കാൻ തുടങ്ങി തട്ടുകട. എന്തു പറയുന്നു, നല്ല തീരുമാനമാണ്. ഓക്കെ ശരി, അപ്പൊ ആമി മട്ടൻ കറിക്ക് വളരെ പോസിറ്റീവായ ഒരു
റിവ്യൂ തന്നു കഴിഞ്ഞു. അപ്പം നമ്മൾ ദാണ്ടേ ഇന്നത്തോടെ ഇന്ന് ഇവിടുത്തെ മട്ടൻ കറി ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ആമി സമാധാനമായിട്ടിരുന്ന് കഴിക്കട്ടെ. ഓക്കെ ബൈ. അപ്പോൾ ഇന്നത്തെ മട്ടൻ കറി ഇവിടേതാ പൂർണ്ണമായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. വളരെ ഈസി മെത്തേഡിൽ വെക്കാൻ പറ്റുന്നൊരു മട്ടൻ കറിയാണ് ഞാൻ നിങ്ങൾക്കെല്ലാം കാണിച്ചത്. ആമി കഴിച്ചത് ഓക്കെ എന്ന് പറയുകയും ചെയ്തു. അപ്പം ഇനി നിങ്ങളെല്ലാം ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻസ് ഇടണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ലൈക്ക് ചെയ്യണം, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം. എന്നാൽ മാത്രമേ പുതിയ പുതിയ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് വരാനൊരു പ്രചോദനം ഉണ്ടാവും. അപ്പം ഇനി അടുത്ത വിഭവമായി വരുന്നത് വരെ ബൈ.